കെ സുരേന്ദ്രന്റെ മലക്കമറിച്ചിൽ ഒന്ന് കണ്ടു നോക്കൂ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ സംസ്ഥാനത്ത് ബി ജെ പി അധികാരത്തിൽ വരും. അദ്ദേഹത്തിന്റെ കേരള യാത്രയായ വിജയയാത്ര എറണാകുളം എത്തിയപ്പോൾ ഈ 70 72 സീറ്റ് എന്നുള്ളത് 35 40 ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യാത്ര തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകും, ആര് ഭരിക്കണമെന്നുള്ള കാര്യം ബി ജെ പി തീരുമാനിക്കുന്നു എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം ഒറ്റയടിക്ക് സ്കിപ്പ് ചെയ്ത് ആ നിലപാടിലെത്തി. ഇപ്പോ 10 ദിവസം 12 ദിവസം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇന്നിപ്പോ കെ സുരേന്ദ്രന്റെ സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ ഒരു 7 സീറ്റിലോളം ഞങ്ങൾക്ക് ജയപ്രതീക്ഷയുണ്ട്. ഒരു പ്രതീക്ഷയിലേക്ക് ഇതിപ്പോൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഇനിയെല്ലാം പ്രതീക്ഷകളുടെ കളിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു നേതാവിന്റെ ക്വാളിറ്റി ഇതിൽ കൂടുതൽ എന്താണ് മനസ്സിലാക്കാനുള്ളത്? പറഞ്ഞ വാക്കിന് ഒരംശം പോലും വിലയില്ല. മാധ്യമങ്ങളോട് അപ്പ കാണുമ്പോൾ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന നിലയ്ക്ക് അങ്ങ് തള്ളി മറിക്കുക. പിന്നീട് പിന്നീട് യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴാണ് പറഞ്ഞത് അബദ്ധമായല്ലോ, ഈ കേട്ടവരെല്ലാം മണ്ടന്മാരാണ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒറ്റയടിക്ക് നിന്ന നിപ്പിൽ മറുകണ്ടം ചാടുന്നു. ഈ കേൾക്കുന്നവരെല്ലാവരും മണ്ടന്മാരല്ല, ഒരുപക്ഷെ ചില ബി ജെ പിയിലെ നേതാക്കന്മാരും പ്രവർത്തകരെല്ലാം മണ്ടന്മാരായിരിക്കും. ബാക്കിയുള്ളവർ ഇത് കേൾക്കുമ്പോൾ ഇയാൾ ഇന്നലെ ഇതാണല്ലോ പറഞ്ഞ്, ഒറ്റയടിക്ക് ഇപ്പോ 7 സീറ്റിൽ വിജയപ്രതീക്ഷയായി മാറി. 7ൽ നിന്ന് ഇനി കുറയൂ. പഴയ മിമിക്രികളിലൊക്കെ പറയും പോലെ പുലി വന്നേ പുലി വന്നേ, പുലിയാണോ എന്ന് ചോദിക്കുമ്പോ പുലിയല്ല പൂച്ച. ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ബി ജെ പിയുടേത്. 7 സീറ്റിൽ പ്രതീക്ഷയായി, പ്രതീക്ഷ ഉറപ്പിക്കുന്നുണ്ടോ? കുറച്ച് ഉറപ്പിച്ച എന്നൊക്കെ അങ്ങോട്ട് കടുപ്പിച്ച് ചോദിച്ചാൽ ഒന്നാവും, ചിലപ്പോൾ ജയിച്ചാലാവും. ഈ രീതിയിലേക്ക് സാധനങ്ങൾ താഴ്ന്നു താഴ്ന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതൊക്കെ സീറ്റ് ജയിക്കുമെന്ന് അന്തസ്സുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ബി ജെ പി നേതൃത്വം തുറന്നു പറയണം. എത്ര വോട്ടിന് ജയിക്കും, ഏതൊക്കെ മണ്ഡലത്തിലാണ് വിജയപ്രതീക്ഷയല്ല ജയിച്ചു കയറുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതല്ലേ ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി. ഈ പറയുന്ന പാർട്ടി കേരളത്തിൽ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം 3ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നേരിടാൻ പോകുന്നത്. മോഡി ഹൈപ്പ് ഇപ്പോ മുകളിലോട്ടല്ല താഴോട്ടാണ്. മോഡി ഹൈപ്പ് കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഒന്നും നടന്നില്ല. ഇപ്പോ മോഡിയുടെ ഹൈപ്പ് ഇറങ്ങി വരുന്ന സന്ദർഭങ്ങളിലെങ്കിലും മോഡിയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ 5 എന്ന നമ്പറെങ്കിലും ജയിപ്പിച്ച് കാട്ടാൻ ഇവിടുത്തെ നേതൃത്വത്തിനോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒന്നടങ്കം എടുത്ത സംഘടനയ്ക്ക് കഴിയുമോ എന്നുള്ളതാണ് നോക്കിക്കാണാനുള്ളത്. മോഡി ഇത്തവണയും വന്ന് വലിയ പ്രതീക്ഷകളൊക്കെ പങ്കുവച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ അറിയാമെന്ന് തോന്നുന്നു, അതാണ് കേരളത്തിൽ വളരെ സജീവമായി അദ്ദേഹം പ്രചരണത്തിൽ വരാറില്ല. 2 ദിവസം വന്നൊന്ന് മുഖം കാണിച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ബംഗാളിലും ആസാമിലൊക്കെ അദ്ദേഹം പോയി നടത്തിയ പ്രചരണത്തിന് ആയി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ വലിയ തോതിലൊന്നും പ്രചരണം നടത്തിയില്ല. ഇവർക്ക് വേണ്ടി പണിയെടുത്തിട്ട് കാര്യമില്ല എന്ന് മോഡി തന്നെ മനസ്സിലാക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഇത്രയും നിർണായകമായ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വെന്റിലേറ്ററിലല്ല ഞങ്ങൾ, ഈ നാട്ടിൽ ഞങ്ങൾ വളർന്നു കഴിഞ്ഞു എന്ന് തെളിയിക്കേണ്ട സന്ദർഭമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര എപ്പോ വിരിയൂ എന്ന് പറഞ്ഞു, വിരിഞ്ഞില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിപ്പോൾ മല മറിക്കൂ എന്ന് പറഞ്ഞു, മലയും മറിഞ്ഞില്ല. മറ്റേ കിലുക്ക സിനിമയിൽ രേവതി പറയും പോലെ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല, പറഞ്ഞു പറ്റിച്ചുവല്ലേ എന്ന് പറയും പോലെ പ്രവർത്തകരെ ഇപ്പോൾ പറ്റിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്തായാലും മെയ് 2 റിസൾട്ട് വരാനുള്ളത്. അതിനു മുന്നേ ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമ ലോകം പ്രതീക്ഷിക്കുന്നു, സുരേന്ദ്രന്റെ വീണ്ടും വീണ്ടും ഈ നമ്പർ പയ്യെ പയ്യെ 5, 4, 3 ഇങ്ങനെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് എന്ന് ഇന്നത്തെ പ്രതികരണം കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ ബി ജെ പി അധികാരത്തിൽ വരുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞ കെ സുരേന്ദ്രൻ 1 മാസം തികയുന്നതിന് മുന്നേ 7 ചുരുങ്ങിയിട്ടുണ്ട്. 35ഉം 40ഉം 7, 1 ൽ നിന്ന് 7. പൊതുവെ ഒരു സൈഡിൽ പിണറായി പറയുന്നുണ്ട് തുറന്ന അക്കൗണ്ട് പൂട്ടിക്കുമെന്ന്. എന്നാ സുരേന്ദ്രൻ അതിന് മറുപടിയായിട്ട് നെഞ്ചി കൈവച്ചിട്ട് പറയുകയാണ്, ഇത്തവണ 10 സീറ്റ് പിണറായിക്ക് പിടിച്ച് കാണിച്ചു കൊടുക്കുമെന്ന് പറയാനുള്ള ധൈര്യമുണ്ടോ? അതാണ് ഒരു നേതാവിന് വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. ബി ജെ പി അക്കൗണ്ട് തുറപ്പിക്കില്ല എന്ന് പറയുമ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ മറുപടി സി പി എമ്മിന്റെ അക്കൗണ്ട് ഈ നാട്ടിൽ പൂട്ടിക്കാനുള്ള ശേഷി ബി ജെ പിക്ക് ഉണ്ടെന്നാണ്. എന്നാൽ അതൊന്ന് കാണേണ്ടത് മെയ് 2 നമുക്ക് കാണാം ആരുടെ അക്കൗണ്ടാണ് പൂട്ടിക്കാൻ പോകുന്നത്. തുടർഭരണം കിട്ടുകയാണെങ്കിൽ തുടർച്ചയായി 2 തവണയാണ് ഭരിക്കാൻ പോകുന്നത്. അപ്പോ ബി ജെ പി വിചാരിച്ചാൽ ഈ നാട്ടിൽ ഒന്നും നടക്കില്ല, അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തകർ വിചാരിച്ചാൽ ഈ നാട്ടിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ്. ഈ അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്തവരും അല്ലെങ്കിൽ ബുജികളെന്ന് സ്വയം നടിച്ച് നടക്കുന്നവർ, ഞങ്ങളാണ് ബുദ്ധിമാന്മാരെന്ന് സ്വയം നടിച്ച് നടക്കുന്ന ഒരു വലിയ വിഭാഗക്കാരാണല്ലോ ബി ജെ പി അണികളും നേതാക്കന്മാരും. അവർ പറയുന്നതാണ് ശരി, ഈ നാട്ടിൽ ബാക്കിയുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ ചിന്താശേഷി ഉള്ളവർ പറയുന്നവരെല്ലാം
മരമണ്ടന്മാരാണ് എന്നുള്ള രീതിയിലാണ് ഇവരുടെ വിലയിരുത്തൽ. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ ബലൂൺ ഊതിപ്പെരുക്കും പോലെ ഒരു സമയത്ത് ഊതിപ്പെരുപ്പിച്ച ഒരു കണക്കെന്ന് പറയുക. പക്ഷേ എപ്പോഴും യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ ഇവർ മരമണ്ടന്മാരെന്ന് അധിക്ഷേപിച്ചവർ പറയുന്നതായിരിക്കും പലപ്പോഴും അതേപടി നടക്കുന്നത്. അപ്പോ ആർക്കാണ് ബുദ്ധിയുള്ളതെന്ന് അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായി വെളിവാകും. ഏറ്റവും കൂടുതൽ വാക്ക് മാറ്റുന്നത് ആരെന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന്റെയോ മറ്റ് നേതാക്കന്മാരുടെയും ഓരോ വിഷയത്തിൽ ഓരോ തവണ അവർ പറയുന്ന നിലപാടിനെ കൃത്യമായി ഒന്ന് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ നിന്ന നിപ്പിൽ മലക്കം മറിയുന്ന നേതാക്കന്മാരെ ബി ജെ പിയിൽ കാണാൻ കഴിയും. നിലപാടുകളില്ല, പറഞ്ഞ വാക്കിന് വിലയില്ല, ചെയ്യുന്ന കാര്യങ്ങളല്ല അവർ പറയാറുള്ളത്. പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്ന് ചെയ്യാറ് കൂടിയില്ല. ഇതാണ് നേതാക്കന്മാരുടെ ക്വാളിറ്റി. പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി വളരുന്നത്? 7 സീറ്റെങ്കിലും കിട്ടുമെന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴെങ്കിലും സുരേന്ദ്രൻ മുഴിഞ്ഞത് ഒരു മുൻകൂർ ജാമ്യമെടുപ്പായിട്ട് വേണം കാണാൻ. അതായത് 7 ചുരുങ്ങി, ആ 7 മുകളിലെ ആ വര മാത്രം മാറ്റി കളഞ്ഞ ഒന്നാണ്. ആ ഒന്നെങ്കിലും ഇത്തവണ ഈ നാട്ടിൽ കിട്ടിയാൽ അത് സുരേന്ദ്രന്റെ ഒരു പൊന്തൂവലാണ്. അല്ലാത്ത പക്ഷം സുരേന്ദ്രന് തന്നെ അപകടം മണത്തിട്ടുണ്ട്, വിചാരിച്ചത് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഈ നാട്ടിൽ ഇക്കുറി കാല് തറയിൽ ഉറപ്പിക്കാൻ പറ്റുമോ എന്ന ആശങ്ക ബി ജെ പി ക്യാമ്പിനകത്ത് മുഴുവൻ ഉടലെടുത്തിട്ടുണ്ട്. വെറുതെ പറയുന്നുണ്ട് ജയിക്കുമെന്നുള്ള കാര്യം, സാധ്യത വളരെ വിരളമാണ്. നേമത്തായിക്കോട്ടെ, മഞ്ചേശ്വരത്തായിക്കോട്ടെ, അല്ലെങ്കിൽ കോന്തിയിലായിക്കോട്ടെ, കാട്ടാക്കട ആയിക്കോട്ടെ, കഴക്കുട്ടോ ആയിക്കോട്ടെ, വട്ടിയൂർക്കാവ് ആയിക്കോട്ടെ, A+ കാറ്റഗറി മണ്ഡലങ്ങളിൽ ഒന്നിലും ക്ലച്ച് പിടിക്കാൻ സാധ്യതയില്ല മക്കളെ എന്ന് പറയേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്.